Hi friends, HasysCorner leki swagatham. Innu irachi puttana cheynathu. Appo engenaanu cheynathu nokka. Njan irachi vechittanu appo cheynathu. Appo adinayittu irachi nannayittu veyichedukka ennittu onnu fry cheyidukka ṭo. Nammal cutlet cheytha adhe model thane. Onnu crush cheythu maati vekkam. Ennittu pinne oru chatti chudakkil adilekku korchu velichenna veyichedukka. Adilekku nannayittu chop cheythu savala oru randanam cherthukka. Savala namukku rando moono cherkkatta appo chopper vechittanu njan cheyidittu. നന്നായിട്ട് ചെറിയ പീസാക്കിട്ട് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഗാർലിക് പേസ്റ്റാണ്, ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ പേസ്റ്റും അര ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആക്കിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ജിഞ്ചർഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിൽ കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുക്കാം. കുറച്ച് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ സെയിം ക്വാണ്ടിറ്റി തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ തന്നെ നമ്മുടെ ഈ ഇറച്ചിപ്പുട്ടിന് നല്ല ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇറച്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാത്ത ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ വേവിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഡയറക്റ്റായിട്ട് ഇറച്ചി കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതൽ എനിക്ക് ടേസ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ്. ക്രഷ് ചെയ്യാതെയും ചേർക്കാട്ടോ. ഞാനിപ്പോൾ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇറച്ചിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ചിരട്ട പുട്ടുണ്ടാക്കുന്ന ഇതിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചില്ലിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ മസാലയിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അരിപ്പൊടി ഇട്ട് സെൻട്രലിൽ മാത്രം മസാല ചേർത്താൽ മതിയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ നനച്ച് വെച്ച പുട്ടുപൊടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് പുട്ടുപൊടി ചേർത്ത് വെച്ചാൽ പിന്നെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് മുകളിലേക്ക് കുറച്ചും കൂടി മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതിന് മുകളിലേക്ക് തന്നെ പുട്ടുപൊടിയും കൂടി ചേർത്തെടുക്കാം. ഞാനിപ്പോൾ പുട്ടുപൊടിയും കൂടി മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ആവിയിൽ നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന മാതിരി തന്നെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ സാധാ യൂസ് ചെയ്യുന്ന പുട്ട് കുറ്റിയിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാലും ഫില്ലിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് ചിക്കൻ നമ്മൾ മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ലെയറായിട്ട് മസാലേൻ്റെ കൂട്ടും പുട്ടുപൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ തീരെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് തേങ്ങയും കൂടി ഫസ്റ്റും ലാസ്റ്റിട്ടും വെക്കണമെന്ന് വെച്ചാൽ അതും കൂടി വെക്കാട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തത് കുക്കറിൻ്റെ മുകളിലാണ് ചിരട്ട പുട്ടിൻ്റെ വെക്കുന്നത്. രണ്ടാമത് നമ്മൾ സാധാ പുട്ട് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ചിരട്ട പുട്ടിത്തെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചിരട്ട പുട്ടിൻ്റെ. നമ്മൾ സാധാ പുട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇനി അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതേപോലെ തന്നെ. വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
Shh.